ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജപോ ജൽപശില്പം സകലമപി മുദ്രാവിരചന ഗതിർപ്രാദക്ഷിണ്യ ക്രമണമശനാദ്യാഹുതിവിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാ പര്യായ സ്തവ ഭവതു യന്മേ വിലസിതം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 27. സമയാചാരം എന്നത് ദേവിക്കുള്ള മാനസ പൂജയാണ്. ഇതിൽ പ്രധാനമായി വേണ്ടത് ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന ഭക്തിയും ആത്മാർപ്പണവുമാണ്. ശരീരം, പ്രാണൻ, ധനാദികൾ എന്നിങ്ങനെയെല്ലാം അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഈ പൂജ ചെയ്യുന്നത്. ഇങ്ങനെ ചിന്താപരമായി ദൃഢത കൈവന്നവന് ദേവി ഉപാസന വളരെ എളുപ്പവുമാണ്. പിന്നീട് അവർ ചെയ്യുന്ന ലൗകികമായ കാര്യങ്ങളും ദേവി പൂജയുടെ ഭാഗമായി മാറുന്നു. അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അത് കേവലം ജൽപ്പനമായിരുന്നാൽ പോലും ജപമായി മാറുന്നു. കൈകൊണ്ട് ചെയ്യുന്നതെല്ലാം പൂജാ സമയത്ത് കാണിക്കുന്ന മുദ്രകളായി മാറുന്നു. നടത്തമെല്ലാം ദേവിക്കുള്ള പ്രദക്ഷിണമായി ഭവിക്കുന്നു. ഭക്ഷണമെല്ലാം അഗ്നിയിൽ ചെയ്യുന്ന ആഹുതിയായി തീരുന്നു. എവിടെ കിടന്നാലും വെറും നിലത്ത് എങ്ങനെ ശയിച്ചാലും അതൊക്കെ അമ്മയ്ക്കുള്ള നമസ്കാരമായി ഭവിക്കുന്നു. അതായത് ഇതിനൊന്നും പിന്നെ പ്രയത്നങ്ങൾ വേണ്ടി വരുന്നില്ല എന്ന് സാരം. മനസ്സ് എന്ന താമരപ്പൂവ് ശ്രീ പരമേശ്വരന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചാൽ വേറെ പുഷ്പങ്ങൾ തേടി അങ്ങുമിങ്ങും അലയേണ്ട കാര്യമെന്തെന്ന് ശ്രീ ശങ്കര ഭഗവത് പാദർ ശിവാനന്ദ ലഹരിയിലും പറയുന്നുണ്ട്. അതായത് ദേവി ഉപാസനയിൽ ആത്മാർപ്പണം വളരെ പ്രധാനമാണെന്ന് ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. ജഗന്മംഗള സ്വരൂപിണിയായ അമ്മയ്ക്ക് പ്രണാമം. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.